നമസ്കാരം വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ അതിഥി കലയെ ഉപാസിക്കുന്ന ജോഷി ജോൺ ആണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം വരയിലേക്കുള്ള വഴിയുടെ ഈ ഒരു സഞ്ചാരം തുടങ്ങുന്നത് എന്നാണ് കാര്യമായി ചോദിച്ച ഓർമ്മയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വെറുക്കുമായിരുന്നു പക്ഷെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെയിന്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ഓർമ്മ എനിക്കുണ്ട് അതിനുശേഷം ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ സെക്രട്ടാർട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവിടുത്തെ ഡ്രോയിങ് സാറ് ഞാൻ വരയ്ക്കും കണ്ടിട്ട് തന്നെ കുറച്ചൊക്കെ ക്ലാസ് കഴിഞ്ഞ ശേഷം വരയ്ക്കാൻ പഠിപ്പിക്കുമായിരുന്നു അതൊരു ത്രീ ഇയേഴ്സ് എയ്ത്ത് നയന്ത് ടെൻത്ത് മാത്രമേ എനിക്ക് ആ ഒരു അഭ്യസനം കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം ഞാൻ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിക്കാൻ പോയത് അവിടെയും വരയ്ക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടിയത് റെക്കോർഡ്സ് വരച്ചാൽ ഒരു രൂപ എനിക്ക് കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു രൂപയ്ക്ക് വേണ്ടി ഞാൻ ആണ് വരച്ചു തുടങ്ങിയത് റെക്കോർഡ്സ് വരച്ചു തുടങ്ങിയത് അതിനുശേഷം എൻ്റെ പ്രീ ഡി ടി പഠന ആ സമയത്ത് തന്നെ ഞാൻ കലാധരൻ സാറിൻ്റെ അടുത്ത് പെയിന്റിങ് പഠിക്കാൻ പോവുമായിരുന്നു ആദ്യത്തെ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ ആയിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിന് അതിനുശേഷം എനിക്ക് തോന്നി എനിക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി വരയ്ക്കാനായിട്ട് ഞാൻ കലാഭവനിൽ പോയി കെ ജി ടി പഠിച്ചു ഒരു വർഷം അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് തന്നെ പെയിന്റിങ് ചെയ്ത് പോർട്രേറ്റ്സ് എല്ലാം ചെയ്ത് വരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്റ്റാലിയൻസ് ഇന്റർനാഷണൽ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് അവിടെ സ്റ്റുഡൻറ്റ് മെമ്പർ ഒരു ചാൻസ് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ആ സ്റ്റുഡൻറ് മെമ്പറായി അപ്പോൾ അവിടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവരുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഞാൻ നൃത്തം ചെയ്യുന്ന ഒരു ലേഡിയുടെ പടമൊക്കെ വെച്ചപ്പോൾ അവർ എൻ്റെ ഫൗണ്ടിംഗ് മെമ്പറുണ്ട് എൻ ഗോപൻകുമാർ അദ്ദേഹം പറഞ്ഞു ജോഷി നിങ്ങൾ എങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല ഞാൻ നിങ്ങൾ വേറൊരു സ്റ്റൈലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ കൊളോണിയ എന്ന് പറഞ്ഞ ഒരു ഫിലിം പോസ്റ്റർ മേക്കിംഗ് ഡിസൈൻ സ്റ്റുഡിയോയിലേക്ക് എന്നെ വിട്ടു അവിടെ ഞാനൊരു സെവൻ മന്ത്സോളം വർക്ക് ചെയ്തു അപ്പോൾ വൈശാലി കിങ് കോങ് വിയറ്റ്നാം കോളനി ഈ പോസ്റ്റേഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഭരതൻ സാറിൻ്റെ കൂടെ ഞാൻ വൈശാലിയുടെ ആ വാക്കുകളൊക്കെ ഞാൻ അവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ അധികം നാൾ നിൽക്കാതെ പിന്നെ എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു പ്രെസിലെ മാനേജറായിട്ട് ജോലി കിട്ടി അതായത് അറൌണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ പ്രസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് അവിടെ പ്രസ്സിൽ എങ്ങനെ പ്രിന്റിംഗ് നടത്താം കളേഴ്സ് കുറെ പഠിക്കാൻ കഴിഞ്ഞു അതിനുശേഷം വർഷങ്ങളെ ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടു മനു അദ്ദേഹം ഒന്ന് കാനഡയിലാണ് അദ്ദേഹം എനിക്ക് ഒരു അഡ്വർടൈസിംഗ് കമ്പനി പനമ്പിള്ളി നഗറിലെ ആർ ജി ബി കമ്മ്യൂണിക്കേഷൻസ് അവിടെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അഡ്ഡയറക്ടർ ഫാത്തിമ ഫാത്തിമയ്ക്ക് ഒരു പുതിയ ജോലി കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസിലേക്ക് ഫാത്തിമ ചോദിച്ചു ജോഷിമ എന്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ആ കമ്പനിയിലേക്ക് അവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ അഡ്ഡയറക്ടറുണ്ട് രമേഷ് അദ്ദേഹം വലിയൊരു കലാകാരനാണ് അധികം പറഞ്ഞൊരു സൗഭാഗ്യ അഡ്വർട്ടൈസിംഗ് എന്നൊരു കമ്പനി ഉണ്ട് അവിടെ ഒരു സീനിയർ വിഷ്വലൈസറുടെ വേക്കൻസി ഉണ്ട് ജോഷിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞു തന്നെ സൗഭാഗ്യയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ വരയുടെ ലോകത്തുനിന്ന് ഞാൻ കൊമേഴ്സ്യൽ സ്റ്റൈലിലേക്ക് ഒന്ന് മാറി അവിടെ നിന്നുകൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഒരു വലിയൊരു വളർച്ച എനിക്കുണ്ടായത് ഞാനവിടുത്തെ സീനിയർ ആർട്ടിസ്റ്റായി ഞാൻ എൻ്റെ കമ്പനി എന്നെ ബോംബെയിലോട്ട് പഠിപ്പിച്ചു എയർ ബ്രഷ് എങ്ങനെ ചെയ്യാം ഞാൻ ബോംബെ ഓഫീസിൽ വർക്ക് ചെയ്തു മെഡ്രാസ് ഓഫീസിൽ വർക്ക് ചെയ്തു ബാംഗ്ലൂർ ഓഫീസിൽ വർക്ക് ചെയ്തു പിന്നെയും തിരിച്ചു കൊച്ചിൻ ഓഫീസിലേക്ക് വന്നു അതിനുശേഷം എനിക്ക് മുദ്രയിൽ ചാൻസ് കിട്ടി മുദ്രയിൽ ഞാൻ പോയി വർക്ക് ചെയ്തു അഡ്വഡൈസിങ് തന്നെ ചെയ്തു അതിനുശേഷം എൻ്റെ മാരേജ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു തന്നെ കമ്പനി ബാംഗ്ലൂരിലെ സൗഭാഗ്യം വിളിച്ചു സൗഭാഗ്യയിൽ ഞാൻ പിന്നെയും ജോയിൻ ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തുണ്ട് സാംസങ് കോട്ടൂർ അദ്ദേഹം ഒരു ക്യാമ്പസ് കുസ്സായിരുന്നു ഓർഗനൈസേഷൻ ഉണ്ട് വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ മാഗസിൻ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഇതുവരെ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ നിന്ന് കമ്പ്യൂട്ടറെല്ലാം പഠിച്ചു ഞാൻ ആ മാഗസിൻ അറൌണ്ട് ത്രീ ഇയേഴ്സ് റൺ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് യു എസിലെ ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞു ഗൾഫിലെല്ലാം നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ ഞാനും എന്റെ വൈഫും കൂടി ഞങ്ങൾ ഗൾഫിലേക്ക് വന്നു അപ്പൊ ചിത്രരചന അവിടെ ചെന്ന ശേഷം ചിത്രരചന ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ കാരണം രാവിലെ ഓഫീസ് തുടങ്ങും വൈകുന്നേരം വരെ ജോലിയാണ് നിന്ന് ദുബായിന്ന് ഷാർജോ തിരിച്ചെത്തണമെങ്കിൽ അറൌണ്ട് വൺ അവർ ഡ്രൈവിംഗ് ആണ് പിന്നെ തിരിച്ച് വരയ്ക്കാനുള്ള സമയങ്ങളുണ്ടായിരുന്നില്ല കൂടുതലും ഞാൻ കമ്പ്യൂട്ടർ ഡിസൈൻസിലേക്ക് മാറി പബ്ലിഷിംഗ് എങ്ങനെ ചെയ്യാം പബ്ലിഷിംഗ് പഠിച്ചു അതിനുശേഷം ഞാൻ ഒരു ഏകദേശം പത്തിരുപത് വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരു സ്ഥാപനം തുടങ്ങി ഫോക് ജനറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഞാൻ അതേസമയം ഷാർജയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഫോഗ് എന്ന് പറഞ്ഞാൽ എഫ് ഒ ജി ഫ്രണ്ട്സ് ഓഫ് ഗോഡ് എന്നായിരുന്നു അപ്പോൾ ഷാർജയിലെ കമ്പനി ഇപ്പോൾ അപ്പ് ചെയ്ത് കൊച്ചിൻ മാത്രമായിട്ട് ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്തു അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് ജനിച്ചു അപ്പോൾ അവനെ പ്രായം എഴുത്തേക്ക് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ വിടണമെന്നുള്ള ആഗ്രഹത്തിൽ പല സ്കൂൾ ഓഫ് ആർട്സിലും ഞാൻ കൊണ്ടുപോയി പക്ഷേ പല സ്കൂൾ ഓഫ് ആർട്സിലും കാണുന്നത് കുട്ടി വരച്ച് കഴിയുമ്പോഴത്തേക്കും ഫൈനൽ ടച്ചപ്പ് ചെയ്യുന്ന അവിടുത്തെ സാറാണ് അപ്പൊ തിരിച്ചുവരുന്ന ഔട്ട്പുട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞ് ചെയ്താണോ സാറ് ചെയ്താണോ എന്നുള്ള സംശയം കാരണം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ടുപോയി അതിനുശേഷം ഞാൻ തീരുമാനിച്ചു എന്താണെങ്കിലും എനിക്ക് ചെറുപ്പകാലത്ത് കിട്ടാവുന്ന ഒരു വലിയൊരു സംഭവമാണ് പഠിക്കുക എന്നുള്ളത് അത് എന്നെ പ്രോത്സാഹിപ്പിക്കാനോ പഠിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എന്റെ ഫാദേഴ്സും മദറും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവർക്കെന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല പിന്നെ അന്നത്തെ കുട്ടികാലായത് കൊണ്ട് എനിക്കും പഠിത്തത്തോടെയൊക്കെ കൂടുതൽ കളിയായിരുന്നു താല്പര്യം ഞാനതുകൊണ്ട് സ്കൂൾ ഓഫ് ആർട്സ് സ്റ്റാർട്ട് ചെയ്തു ലാ കൊച്ചി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലാ കൊച്ചി സ്കൂൾ ഓഫ് ആർട്സ് തുടങ്ങി ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു കരിക്കുലം സെറ്റ് ചെയ്തു ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട് നാല് വയസ്സ് തുടങ്ങി ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിലുള്ള സ്റ്റുഡൻസ് ഞങ്ങൾക്കുണ്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നു അവിടെ കുറച്ച് നാൾ പഠിക്കാൻ പറ്റി പിന്നെ സ്കൂളിലെ സമയമില്ലാത്ത കാരണം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിലും സമയമുള്ള മോൻ വരയ്ക്കുന്നുണ്ട് ഞാൻ വരയുടെ ലോകത്തേക്ക് തിരിച്ചു വരാൻ ഒരു ത്രീ ഇയേഴ്സ് ആയിട്ടുള്ളൂ തിരിച്ച് കാരണം ലൈഫിൽ സ്റ്റൈലിലേക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അമ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ റിലാക്സ് ചെയ്ത് പറിക്കാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വന്നു എനിക്ക് സ്വന്തം ഇഷ്ടങ്ങൾ കുറച്ചൊക്കെ ഇനി കൊടുക്കാം യെസ് അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു ലൈഫിലേക്ക് വന്നു ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നു ഞാൻ രണ്ടു വർഷം മുമ്പ് കൊളറാഡോ സ്പ്രിങ്സിലെ ഞാൻ ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു കൂടാതെ ഞാൻ സ്പീഡ് പെയിന്റാണ് ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു പാട്ട് പ്രോഗ്രാം ആണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ആണ് പാട്ടെങ്കിൽ എന്നോട് തീം പറയും ഇന്നതാണ് എന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റിൽ ഒരു സിക്സ് പൈ ഫൈവ് ഫീറ്റിലെ ക്യാൻവാസ് ഞാൻ പെയിന്റ് ചെയ്യും ചിലപ്പോൾ ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് ആയിരിക്കും ഇപ്പോൾ യു എസ്സിൽ നടത്തിയ ഫണ്ട് റേസിങ് പ്രോഗ്രാമാണ് സ്പോട്ടിലാണ് ഓപ്ഷൻ അപ്പോൾ പതിനായിരം ഡോളർ ഇരുപതിനായിരം ഡോളർ ഒരത് ഓപ്ഷൻ ചെയ്തെടുത്തിട്ട് അതിലൊരു ചെറിയൊരു എമൗണ്ട് മാത്രമേ നമുക്ക് തരികയുള്ളൂ അപ്പോൾ അവരുടെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിന് വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഞാനിങ്ങനെ പോവാറുണ്ട് ഇത്ര എക്സ്പിഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളാണ് ചെയ്യുന്നത് കൂടുതലും ഞാൻ ചെയ്യുന്നത് അബ്സ്ട്രാക്ട് ഡിസൈൻസ് ആണ് ചെയ്യുന്നത് അതിൽ കൂടുതൽ കളേഴ്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഞ്ഞ കളർ ഉണ്ട് അതായിരിക്കും ഏറ്റവും എന്റെ എല്ലാ പെയിന്റിങ്സിലും ഒരു യെല്ലോ ടച്ച് ഉണ്ടാവും അത് പെയിന്റിങ്സിലാണെങ്കിലും എന്റെ വീട്ടിലെ ഫേർണിച്ചർ ആണെങ്കിലും വീട്ടിലെ പെയിന്റ് ആണെങ്കിലും ഒരു യെല്ലോ ടച്ച് ഉണ്ടാവാതെ ഒരു വോക്കും എൻ്റെ പോവാറില്ല അതാണ് എന്റെ പ്രത്യേകത വരയ്ക്കുന്ന ചിത്രങ്ങളിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് ഒരു സബ്ജക്ട് വരാറുണ്ടോ കോമൺ ൈഫാണ് എപ്പോഴും വരുന്നത് എപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എന്ത് പിക്ചർ ആണെങ്കിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണെങ്കിലും എൻ്റെ ഓൺ പെയിന്റിംഗ്സ് ആണെങ്കിലും ലൈഫുള്ളത് എന്തെങ്കിലും അതിനുള്ള ഐഡിയാസ് എല്ലാം എങ്ങനെ കണ്ടെത്തുന്നു സാധാരണ ഇതുവരെ ചെയ്ത് എന്റെ ക്ലൈൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഡിസൈൻസാണ് അല്ലെങ്കിൽ ഒരു ആണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ എൻ്റെ സാറ്റിഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പെയിൻ്റിങ്സ് വരുമ്പോൾ മിക്കവാറും അതെൻ്റെ വീടുകളിൽ അലങ്കരിക്കാനോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ അലങ്കരിക്കാനേ പറ്റാറുള്ളൂ പക്ഷേ ആ ഒരു നയം മാറ്റി ഞാനത് എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമറിന് എൻ്റെ ക്ലൈൻറ്റിനെ ആവശ്യമായ പെയിൻ്റിങ് എന്താണോ അവരെ സ്റ്റഡി ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു പെയിൻ്റിങ് ഞാൻ ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുവരുന്നത് ഓക്കെ ഇപ്പോ വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അവിടുത്തെ ചിത്രങ്ങളും അവിടത്തെ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ കേരളത്തിലെ ചിത്രരചനയും ഇവിടത്തെ ഒരു എക്സിബിഷൻ സ്റ്റൈലും എല്ലാം കണ്ടിട്ട് എന്താണ് ഇവിടുത്തെ ചിത്രരചനയും വിദേശ രാജ്യങ്ങളിലുള്ള ചിത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം തോന്നിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് ചിത്രത്തെക്കുറിച്ചും പറയാം ചിത്രകാരനെ കുറിച്ചും പറയാം ചിത്രകാരനെ കുറിച്ച് പറഞ്ഞാല് പുറം രാജ്യങ്ങളിലെ ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ അവൾ വളരെ സിമ്പിൾ മനുഷ്യരാണ് നമ്മളിവിടെ പോലെ വലിയ ചാടയോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ നമ്മുടെ നാട്ടിലൊരു ചിന്താഗതിയുണ്ട് ഒരു മുടി നീട്ടി വളർത്തണം അല്ലെങ്കിൽ താടി വളർത്തണം അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണം അങ്ങനെയുള്ള പല ഒരു നമുക്ക് ഒരു ജൂബ ഇടണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അതൊന്നും പുറത്തെ കൺട്രികളിലെയും കണ്ടിട്ടില്ല എങ്കിലും ഉണ്ട് താടി വെച്ചവരുണ്ട് പല രീതിയിലുണ്ട് പക്ഷേ എന്നെ ഞാനൊരു ചിത്രകാരൻ ഇതൊന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ല ഒരു ഒരു സിഗരറ്റ് വലിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്താൽ മാത്രമേ ക്രിയേറ്റിവിറ്റി വരുമെന്ന് ഞാൻ ചിന്തിയില്ല കാരണം നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ആ ക്രിയേറ്റിവിറ്റി നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ടാലന്റ് നമ്മൾ ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിച്ചു ചെയ്യുക അതിന് വേറൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ ഒരു കലാകാരന് കിട്ടുന്ന റെസ്പെക്റ്റ് ആ വ്യക്തികൾക്ക് കിട്ടാറില്ല ഒരു സാധാരണ ഒരു തേർഡ് ക്ലാസ് ഒരു ഒരു ജീവിത ജീവിത വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലാണ് നമ്മുടെ നാളെ വരെ കാണുന്നത് പക്ഷേ അതേസമയം പുറത്തുള്ള പല രാജ്യങ്ങളും ഞാൻ സന്ധിച്ചിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ബഹുമാനം കാണണം വളരെ ഞാൻ ഞാൻ തന്നെ വളരെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്കൊരു കഴിവില്ലാത്ത മനുഷ്യന് എന്നിട്ട് പോലെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പെക്ട് തന്നെ നമുക്ക് പറയാനാവില്ല അത്രയും അത്രയും വലുതാ അവരുടെ മനസ്സ് എനിക്ക് മനസ്സിലായിട്ടുള്ള അതുപോലെ തന്നെ എക്സിബിഷനുകൾ എടുക്കുവാണെങ്കിലും ഈ പറയുന്ന ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തോന്നുന്നു കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് വോക്കിലും ഒത്തിരി സ്റ്റഡി ചെയ്തിട്ടാണ് ഈ പുറത്തുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ ഫ്രഞ്ച് ഫ്രാൻസിലായിരുന്നു ഞാൻ ഓൺലൈനിലാണ് അവരെ പരിചയപ്പെട്ടത് എൻ്റെ ഡിസൈൻസ് കണ്ടിട്ട് എന്നെ ഓൺലൈൻ ദിവസം വിളിച്ച് സംസാരിക്കുകയേ അപ്പോൾ ആ സ്ത്രീ പറയായിരുന്നു പേപ്പർ കട്ടിങ് എടുത്തിട്ട് സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് വന്നപ്പോഴത്തേക്കും കേരള കണ്ടു കേരള കണ്ടപ്പോൾ കേരളത്തിലെ ആർട്ടിസ്റ്റിനെ പരിചയപ്പെടണമെന്ന് തോന്നി ഓൺലൈനിൽ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈൽ കിട്ടി അവർ എന്നെ ഓൺലൈനിൽ വിളിക്കുകയെ അപ്പോൾ അവർ അത്രയും മാത്രം സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു പെയിന്റിങ് ഒരു വോക്ക് ചെയ്യുന്നത് ഇപ്പോൾ ജോഷിയായിട്ട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു ചിത്രകാരന് യാത്രകളും അതേപോലെ തന്നെ നിരീക്ഷണവും വളരെ അത്യാവശ്യമാണല്ലേ തീർച്ചയായിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ അനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നത് മറ്റുള്ള വ്യക്തികളെ പരിചയപ്പെടാൻ കഴിയും മറ്റുള്ള വ്യക്തികളുടെ ജീവിത ശൈലിയിൽ പഠിക്കാൻ കഴിയും അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പഠിക്കാൻ കഴിയും അപ്പോൾ ഞാൻ സാധാരണ ഒരു വ്യക്തിയെ കണ്ടാൽ പരിചയപ്പെട്ടാൽ ആ വ്യക്തിയുടെ മുൻകാല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ നിന്നും എനിക്ക് എടുക്കേണ്ടതായിട്ടുള്ള നല്ല വശങ്ങൾ എടുക്കാറുണ്ട് അതിൽ നിന്നും ഒരു ആശയം ചിലപ്പോൾ ഒരു ഒരുത്തിരിഞ്ഞെന്ന് വരാം അപ്പം അങ്ങനെയാണ് എൻ്റെ ജീവിതാനുഭവം ഏത് വ്യക്തിയെ കണ്ടാലും ഞാൻ പരിചയപ്പെടും സംസാരിക്കും പേര് ചോദിക്കും ആ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പഠിച്ച സുഹൃത്തുക്കളാണ് എൻ്റെ ഇപ്പോഴത്തെയും കൂട്ടുകാർ പുതിയൊരു ഫ്രണ്ട്സ് വലയം എനിക്കുണ്ടോയെന്ന് വെച്ചാൽ ഒരു ഫ്ലോട്ടിങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അതെ യഥാർത്ഥ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സ് ആണ് ചെറുപ്പകാലങ്ങളിൽ പഠിച്ച ഗ്രൂപ്പ് വരും ഓൾഡ് ബോയ്സ് ഇൻ കൊച്ചി കൊച്ചിന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു നാൽപ്പത് നാല്പത് വർഷത്തോളം ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് കാരണം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ യാത്രകളും അല്ലെങ്കിൽ യാത്രയിൽ കണ്ട മുഖങ്ങളോ എന്തെങ്കിലും കാഴ്ചകളോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവമോ എപ്പോഴെങ്കിലും ഒരു ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഇത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന മിക്ക പടങ്ങളും എൻ്റെ ലൈഫിനെ കുറിച്ചാണ് അത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ലൈവ് പെയിൻറ്റിങ്ങിലും ഞാൻ ചെയ്തത് എന്നെക്കുറിച്ചാണ് തന്നെ വരച്ചത് അപ്പോൾ ആ ഒരു പെയിൻ്റിങ്ങിൽ എൻ്റെ എനിക്കുള്ള കാര്യങ്ങൾ എന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ലൈഫ് എന്താണോ അല്ലെങ്കിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം എൻ്റെ എല്ലാ പെയിന്റിങ്സിലും ഉണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് വരയ്ക്കുന്ന പെയിന്റിങ്സിലെല്ലാം ഈ ഒരു 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 പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാഫിക്കൽ എലമെൻ്റ് ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു എലമെൻറ്റ് എന്തെങ്കിലും എൻ്റെ ഉണ്ടാവും അത് ഇട്ടേ ഞാൻ വരയ്ക്കാറുള്ളൂ കാരണം അത് കാണുമ്പോൾ ഞാനൊരു പ്രത്യേക സംഭവം ഓർക്കും അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ചില ഒരുപക്ഷെ സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ വിഷമങ്ങളായിരിക്കാം അത് തീർച്ചയായിട്ടും ഒരു കളറിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ രൂപത്തിൽ അത് ക്യാൻവാസിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും ഇപ്പോൾ നേരത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ വഴി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ടോ അത് അത് അതിൻ്റെ ഒരു നല്ല വശവും ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശവും പറയാമോ അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത് അത് കൂടുതൽ കൊമേഴ്സ്യലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നല്ല കാര്യങ്ങളാണ് കാരണം എനിക്ക് തന്നെ ഒരു ഫോഗ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ഡിസൈൻ പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓൺലൈനായിട്ട് അവരുടെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യാം അല്ല വെൽക്കം കസ്റ്റമറായിട്ട് ഡയറക്റ്റ് വിറ്റ് അവർക്ക് അതിന്റെ പ്രതിഫലം വാങ്ങാം ഒരിക്കലും ഈ ഒരു കമ്പനി അതിന്റെ സീറോ പെർസെന്റ് ഒന്നും വാങ്ങിക്കുന്നില്ല കമ്മീഷനില്ല എന്റെ ആഗ്രഹം ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരു നല്ല വശം ഞാൻ ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ എനിക്കുണ്ട് പക്ഷെ പേഴ്സൺ വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി ഒരു എക്സ്പോഷർ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാനായിട്ട് എൻ്റെ പെയിൻറ്റിങ്സ് ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു താല്പര്യം ഇതുവരെ തോന്നിട്ടില്ല പക്ഷേ എൻ്റെ കമ്പനി വരുമ്പോൾ ഫോക്ക് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് കമ്പനി വരുമ്പോൾ പല ക്ലയൻസിന് വേണ്ടിയിട്ടും ഈ മാധ്യമങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് ആൻസർ ഇല്ല എന്നെ സ്വയം കഴിയുന്നതും ഞാൻ ഒരു സമൂഹത്തിൽ നിന്നും മാറി നിക്കാനാ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു പബ്ലിക് പ്ലേസിൽ വന്ന് എല്ലാരും കൂടെ നിക്കുന്നതിന് പോരാം എന്നെ എന്റെ കൂട്ടുകാരെല്ലാരും പറയും എപ്പോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും സൈഡിൽ നിൽക്കത്തുള്ളൂ കാരണം അതൊരു നേച്ചർ ആയിപ്പാണ് കാരണം എന്റെ ചെറുപ്പകാലം തുടങ്ങിയ ഞാൻ ഒരു ഏകാന്ത തുടങ്ങിയായിരുന്നു എനിക്ക് അപ്പോൾ അത് ഇപ്പോഴും കൂടെ ഉണ്ടെന്നല്ലേ ഉണ്ട് അപ്പൊ നേരത്തെ പറയുകയുണ്ടായി ക്ലയന്റിന്റെ ആവശ്യം അനുസരിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലൈന്റിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ക്ലയൻസ് നമ്മളിലേക്ക് എത്തുന്നത് ഇതുവരെയുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് തേർട്ടി ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് അഡ്വർടൈസിങ് രംഗത്തുണ്ട് ഇതുവരെ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഈവൻ എൻ്റെ ചേർച്ച് മെമ്പേഴ്സ് അവരെൻ്റെ വോക്ക് കണ്ടിട്ട് മറ്റുള്ളവരോട് പറയുന്ന ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വേറെ ആൾക്കാരോട് പറയും ജോഷിയുടെ വോക്ക് നന്നായിട്ടുണ്ട് ഡിസൈൻസ് നല്ലതാണ് പെയിൻറ്റിങ് നല്ലതാണ് അപ്പോൾ അവരെന്നെ അപ്രോച്ച് ഈവൻ ഇന്ത്യയെ മാത്രം എൻ്റെ ക്ലൈൻറ്റ്സ് കൂടുതലും ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരാണ് യു എസ് എൽ ഉണ്ട് ഓസ്ട്രേലിയയിലുണ്ട് സിംഗപ്പൂരുണ്ട് യു കെയിലുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലൈൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നാട്ടിലെ ക്ലയൻസ് എന്ന് പറയുന്നത് യു എക്സ്ചേഞ്ച് അങ്ങനെ മൂന്നാല് കോർപ്പറേറ്റ് ക്ലൈൻറ്റ്സ് ബാക്കി എല്ലാവരും പുറത്തുള്ള ക്ലയൻസ് ഇതെല്ലാം മറ്റുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ടെസ്റ്റിമോണിയൽസ് കൂടിയായിട്ട് എനിക്ക് അങ്ങനെ ചോദിച്ചാല് കൊമേഴ്സ്യലായിട്ട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവാറില്ല കാരണം എന്റെ ഒരു നീഡിന് വേണ്ടി ഞാൻ പെയിന്റ് ചെയ്യുന്നു ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി വരച്ചു കൊടുക്കുന്നു അതിലുപരിയായി ഇപ്പ ചോദിച്ചാൽ എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഒരു ഇയേഴ്സ് ആയിട്ട് ഞാൻ വരുടെ ലോകത്തേക്ക് വരാനുള്ള കാര്യം അപ്പൊ എപ്പോഴും എൻ്റെ കയ്യിൽ ചോദിച്ചാല് പഴയ പോലത്തെ ഒരു പോയിന്റ് ടു പെന്നും പോയിന്റ് വൺ റോട്ടറിങ് പെന്നും ഉണ്ടാവും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒന്ന് സ്കെച്ച് ചെയ്യും എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം തോന്നുമ്പോൾ സങ്കടം തോന്നുമ്പോൾ തോന്നുന്നത് സ്കെച്ച് ചെയ്യും അങ്ങനെ ഒരു ഒരു സംതൃപ്തിയാണ് എനിക്കിപ്പോൾ ഇപ്പോ ഉള്ളത് അങ്ങനെ ചോദിച്ചാൽ എക്സിബിഷൻസ് എല്ലാം ചെയ്ത കാര്യം പറഞ്ഞു ആ എക്സിബിഷന്റെ ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാം സ്പ്രിങ്സ് ഉള്ള ഒരു എക്സിബിഷൻ ചെയ്തായിരുന്നു അവിടുത്തെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ഞാൻ പെയിന്റ് ചെയ്തു ഒത്തിരി തിരക്കായിരുന്നു അവിടെ നമ്മൾ നാട്ടിലാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ വരത്തുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ വരത്തുള്ളൂ അവിടെ എത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ വളരെ റഷായിരിക്കും ലൈവായിട്ട് പെയിന്റ് ചെയ്യും ഓരോരുത്തർ ചോദിക്കും ഇതെന്തുകൊണ്ടാണ് വരയ്ക്കണേ അതെങ്ങനെ വരച്ച് അപ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതൊരു ഒരു നല്ലൊരു കാര്യമായിട്ട് കാര്യമായിട്ടേക്ക് തോന്നിയത് കാരണം ഇവിടെയാകുമ്പോൾ ആ ഇൻട്രാക്ഷൻ ഉണ്ടാവാറില്ല പുറത്തുള്ള കൺട്രികളിൽ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാർ വന്നിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് പെയിൻറ്റ് ചെയ്തു നമ്മളോട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കണം നമ്മൾ ചെയ്ത ചെയ്താൽ ഒരു ഫോട്ടോ എടുത്തോട്ടെ അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ ചോദിക്കാറുണ്ട് അവർ കലയെ കാണുന്നത് അവരുടെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീട് അവർ പറഞ്ഞ ഞങ്ങൾക്ക് ആർട്ട് ഒരു കളക്ഷനാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്റ്റൈൽ വന്നിട്ടില്ല അപ്പോൾ ഒത്തിരി ആൾക്കാർ പല ഡിസൈനേഴ്സിൻ്റെ പല ആർട്ടിസ്റ്റുകളുടെ പല രാജ്യങ്ങളിലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനിപ്പോൾ പോയത് കൊള കൊളോറാട് പോയത് ഒരു ഫണ്ട് റേസിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അവരുടെ പ്രോഗ്രാമിന് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുത്തൊരു പെയിന്റിങ് അപ്പൊ ലൈവ് ആയിട്ട് ത്രീ ഡേയ്സ് പെയിന്റിംഗ് ആയിരുന്നു എന്റെ രാത്രി മാത്രം റെസ്റ്റ് എടുത്തിട്ട് ത്രൂ ഔട്ട് പകലും മുഴുവൻ പെയിന്റ് ചെയ്യുമായിരുന്നു നേരത്തെ വരച്ച പെയിന്റിങ്സ് ഉണ്ടായിരുന്നു നേച്ചർ ആണ് ഏറ്റവും കൂടുതൽ ചെയ്തത് ഓക്കേ പിന്നെ അറൌണ്ട് ഒരു നാല് ചിത്രങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുപോയിരുന്നു റോൾ ചെയ്ത് കൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന ശേഷം ഒരു പത്ത് ഇരുപത്തിരണ്ട് പിക്ചേഴ്സ് ഞാൻ വരച്ചു ഓൾമോസ്റ്റ് എല്ലാം വിറ്റ് പോയി അവിടെ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ആ ഓർഗനൈസേഷന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പോരുകയുണ്ടായത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓയിൽ ചെയ്യാനായിട്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഓയിൽ പെയിന്റിങ് ആണ് പക്ഷേ അത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഓയിൽ ചെയ്യുന്ന കുറച്ച് നാളിക്കുമ്പോൾ പൂപ്പിൽ പിടിച്ച് അങ്ങനെയുള്ള പ്രോബ്ലത്തിലേക്ക് വരും പിന്നെ ഒത്തിരി സമയം എടുക്കണം നല്ല ക്ഷമ വേണം ആക്രിലിക്കാവുമ്പോൾ സ്പീഡായിട്ട് പെയിന്റ് ചെയ്യാം പെട്ടെന്ന് ഡ്രൈ ആവും ഫാസ്റ്റായിട്ട് കളർ ചെയ്യാം ആ ഒരു കൊമേഴ്സ്യൽ സ്റ്റൈലിലാണ് ഇപ്പം എല്ലാവരും നോക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആക്രിലിക്കിൽ ഞാൻ സ്വതവേ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു അതാണ് എന്റെ അനുഭവം അപ്പോൾ നേരത്തെ പറയുകയുണ്ടായി എയർ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് പഠിച്ചെന്ന് അപ്പോൾ ആ എയർ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ ക്യാൻവാസിൽ തന്നെയാണോ ചെയ്യുന്നത് എയർ ബ്രഷ് സാധാരണ ഉപയോഗിക്കുന്നത് അഡ്വർടൈസിംഗ് രംഗത്താണ് ഇപ്പോൾ ലോഗോ പഴയ കാലങ്ങളിൽ കമ്പ്യൂട്ടർ ഇല്ലായിരുന്നുകൊണ്ട് ത്രീ ഡി ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളത് ട്രേസിംഗ് പേപ്പറിൽ ത്രീ ഡി ഇമേജ് വരയ്ക്കും ഓരോ പീസും അത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് എയർ ബ്രഷ് നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു കളേഴ്സ് കൊടുക്കും ബ്ലെൻഡ് ചെയ്യേണ്ടത് ബ്ലെൻഡ് ചെയ്യും ഓരോ 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 ഭാഗങ്ങളും മറച്ചു മറച്ചാണ് ചെയ്യുന്നത് അതായിരുന്നു എൻ്റെ പ്രത്യേകത ക്യാൻവാസിലേക്ക് ആരും അങ്ങനെ ചെയ്യാറില്ല ഇപ്പോഴത്തെ ചില സ്ട്രീറ്റ് ഡിസൈനേഴ്സ് കാണിക്കുന്ന സ്പ്രേ കൈവെച്ച് സ്പ്രേ ചെയ്തിട്ട് ഒരു കുറേ ഒബ്ജെക്ട്സ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് സീനറികൾ ഉണ്ടാക്കുക അതിൽ അത് മാത്രമേ ഉള്ളൂ

എന്നുള്ള രീതിയിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാലിൻസ് ഇൻ്റർനാഷണലിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറായ എൻ ഗോപകുമാറാണ് എന്നെ കൊമേഴ്സ്യൽ രംഗത്തിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം പറഞ്ഞു ജോഷി ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാലിൻസിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തു ഇനി നാളെ ഒരുപക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വളരെ പ്രവചനമായിരുന്നു ഇന്ന് ഞാൻ വളരെ ബിസിയാണ് എന്നെ സംബന്ധിച്ചോളം ഗോവഞ്ചട്ടനെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ഇന്നും അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹമാണ് എന്നെ കൈപിടിച്ച് ഈ ഒരു അഡ്വർടൈസിങ് രംഗത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് ഞാൻ എൻ്റെ വേൾഡിലെ ഞാൻ വളരെ ഇതായിട്ട് പറയുന്നതല്ല വേൾഡിലെ മൂന്നാമത്തെ മാഗസീനാണ് ക്രിസ്ത്യൻ ട്രണ്ട്സ് എന്നൊരു മാഗസീനുണ്ട് ഓ ഫസ്റ്റ് മാഗസീൻ ക്രിസ്ത്യാനിറ്റി ടുഡേ ദ വൺ ഈസ് റെലവൻറ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ട്രെൻഡ്സ് ഇസ് ദ തേർഡ് വൺ വേൾഡിലെ നമ്പർ വൺ മാഗസീൻസിലെ തേർഡ് റാങ്ക് ഞാൻ ഡിസൈൻ ചെയ്യുന്നൊരു മാഗസീൻ എൻ്റെ ഡിസൈൻ കണ്ടിട്ട് അമേരിക്കയിലൊരു ഓർഗനൈസേഷനുണ്ട് മാഗസിൻ ട്രെയിനിങ് ഇൻ്റർനാഷണൽ അവരവരുടെ ഫാക്കൽറ്റിയായിട്ട് എൻ്റെ വെസ്റ്റ് ഇൻഡി ഫാക്കൽറ്റി ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ അവരുടെ ക്ലാസ് എടുത്തിട്ടുണ്ട് കൊച്ചിയിലെടുത്തു പല സ്ഥലങ്ങളിൽ അവരുടെ ക്ലാസ് എടുക്കാൻ ഞാൻ പോകുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെ ഇക്കണോമിക് ആയിട്ട് ഒരു മാഗസിൻ ഡിസൈൻ ചെയ്യാം ഒരു പർട്ടിക്കുലർ ബജറ്റിൽ ഒരു ത്രീ ലാക്സ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു മാഗസിൻ സ്പെൻഡ് ചെയ്യാനെങ്കിൽ വിതിൻ ദ ബജറ്റ് എങ്ങനെ ഒരു നല്ല മാഗസിൻ ഡിസൈൻ ചെയ്യാമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ക്രിസ്ത്യൻ ട്രൻസ് മാഗസിൻ്റെ ഫൗണ്ടിംഗ് മെമ്പറും കൂടിയാണ് ഫൗണ്ടറാണ് അതുകൂടാതെ ഫോഗ് അഡ്വർടൈസിങ് എനിക്കുണ്ട് ഫോഗ് ജനറേഷനും ഉണ്ട് ഇതുകൂടാതെ എനിക്ക് ഹവായി ഹവായിലെ ഒരമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വിളിച്ചു ലീഡർഷിപ്പ് ട്രെയിനിങ് കോഴ്സ് ഒന്നായിരുന്നു ഇരുപത്തഞ്ച് ദിവസത്തെ ഫ്രീ കോഴ്സായിരുന്നു അതിൽ ഞാൻ പങ്കെടുത്തു അതിനുശേഷം എനിക്കൊരു ഉണ്ടായി കാരണം എനിക്ക് നഷ്ടപ്പെട്ട കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കാൻ ആരും പറഞ്ഞിരുന്നില്ല അങ്ങനെ ഇല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി അത് വയസ്സ് ബാധകമല്ല കൊച്ചുകുട്ടികളെ ഉണ്ടെങ്കിൽ പ്രായമുള്ളവർക്ക് വരെ പഠിക്കാനുള്ള ഒരു വേദി ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ത്രീ ഇയേഴ്സായിട്ടുള്ള ഗോൾ സെറ്റിംഗ് ആണത് ഓരോ ദിവസവും നല്ല ഓരോ നിമിഷം വരെ ഞാൻ ഞാനതിന് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു വർഷത്തിൽ ഇത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും സിക്സ് മന്ത്സ് ഇത്ര വൺ മന്ത് ഇത്ര വൺ വീക്ക് ഇത്ര ഒരു ദിവസം അപ്പോൾ ഓരോ ദിവസവും ഞാൻ കൗണ്ട് ചെയ്താണ് എൻ്റെ ആ ഗോൾ സെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ബിൽഡിങ് ആവശ്യമാണ് ബിൽഡിംഗ് പണിയണമെങ്കിൽ പൈസയില്ല അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കാകെയുള്ളൊരു വീടാണ് ഞാൻ ആ വീട് വിറ്റു വീട് പറ്റിയ ഞാനൊരു സ്ഥലം വാങ്ങിച്ചു ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അവിടെ എൻ്റെ പണി തുടങ്ങി ഒരു മൂന്ന് നിലയുള്ള ഒരു ബിൽഡിങ്ങാണ് ഞാനിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ചെറിയ വീട് എനിക്ക് താമസിക്കാൻ ബാക്കിയുള്ള നിലകളെല്ലാം ഒരു ക്രിയേറ്റീവ് ഹബ്ബാണ് ഞാൻ യൂസ് ചെയ്യും ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാ തരത്തിലുള്ള ആർട്സും ഫ്രീ ആയിട്ട് ഒന്ന് പഠിക്കാം അതിന് പറഞ്ഞു കൊടുക്കാനുള്ള ടീച്ചേഴ്സും എല്ലാം ഫ്രീ ആയിരിക്കും അവർക്ക് ആർക്കൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടോ അവർക്കെല്ലാം ഡാൻസ് ആർട്ട് ഡ്രാമ എന്തെല്ലാം ഫോംസ് ഓഫ് ണ്ടോ അതെല്ലാം പഠിക്കാനുള്ള വേദിയാണ് ഞാൻ കടവന്ത്രയിലാണ് കടവന്ത്രയില് കെ പി വല്ലൺ റോഡിലാണ് ചെയ്യുന്നത് എന്റെ ബിൽഡിങ് പണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ദൈവം അനുവദിച്ചാൽ ഒരു എട്ട് മാസത്തിനുള്ളിൽ എന്റെ പണി പൂർത്തിയാവും എന്റെ സ്വപ്നമാണത് എനിക്ക് നഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുക കൂടാതെ ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യം എനിക്കൊരു ടാലന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് എന്നിലൂടെ അവസാനിക്കുക എന്നുള്ളതല്ല പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞ് പഠിപ്പിക്കാറില്ല പക്ഷേ എനിക്ക് കിട്ടിയ ടാലന്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക ആ ഒരു ഒരു അങ്ങനെ ജീവിതം തീർക്കുക ആഗ്രഹം ഈ വളർന്നു വരുന്ന ചിത്രകാരന്മാരോട് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പ്രതിസന്ധികളും എങ്ങനെ അത് തരണം ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രകലയിൽ നിന്ന് ഒരുപാട് പേര് പിൻപോട്ടേക്ക് മാറുന്നവരുമുണ്ട് അപ്പൊ അത്തരത്തിലുള്ളവരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന ഒരു ജോലി മാത്രമേ ചെയ്യൂ എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ പ്രത്യേകിച്ച് കേരള ജനത മാറ്റണം കാരണം എന്ത് ജോലിയും അഭിമാനമുള്ള ജോലിയാണ് കാരണം എൻ്റെ എൻ്റെ ഫീൽഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വീടിനടുത്ത് ഞാൻ എഴുപത് രൂപ കൂലിക്ക് ഒരു ഗേറ്റ് പെയിൻറ്റ് ചെയ്താണ് എൻ്റെ 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 കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ മുപ്പതും മുപ്പത്തയ്യായിരം രൂപ സാലറി മേടിക്കുന്നവരുണ്ട് അതേസമയം എനിക്ക് പറയാനുള്ള യുവജനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളോട് പറയാനുള്ളത് നാം എന്ത് ജോലിയും ചെയ്യാം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ കലയെ നമുക്ക് വളർത്താം ഒരുപക്ഷെ ഒരാൾ പ്രോത്സാഹിപ്പിക്കാനുണ്ടായി എന്ന് വരില്ല പക്ഷേ ഞാൻ പെയിന്റ് ചെയ്ത് മാത്രമേ ജീവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്തോ ജീവിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയേ പറ്റൂ കാരണം ഈ കാഴ്ചപ്പാട് മാറാനുള്ള കാര്യം ഞാൻ കേരളത്തിൽ നിന്ന് മാറി ബാംഗ്ലൂര് ഉണ്ടായിരുന്നു മൻഡ്രാസ് ഉണ്ടായിരുന്നു ബോംബെയിലുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളുണ്ടായിരുന്നു അവിടെ എന്ത് ജോലിയും മാന്യതുള്ളതായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള ആർട്ടിസ്റ്റിലോടും പറയാനുള്ളത് എന്ത് ജോലിയും ചെയ്യുക പക്ഷേ ആർട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിനുവേണ്ടി ഒരു പത്ത് രൂപയെങ്കിലും പത്ത് മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വിവിധ സ്റ്റൈലുകളിൽ നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റി വേസ്റ്റ് ആയിട്ടുള്ള ഞാനിപ്പോ എന്റെ എക്സ്പിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നത് എനിക്ക് പുതുതായിട്ട് വരുന്ന ആർട്ടിസ്റ്റോട് പറയാനുള്ളത് ഓക്കെ എന്തൊക്കെ ആയാലും എത്രയൊക്കെ ദൂരെ പോയാലും എത്രയൊക്കെ ഉയരങ്ങളിൽ എത്തിയാലും നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് നമ്മളെല്ലാത്തിലും നയിക്കുന്നത് വീട്ടിലുള്ളത് എൻ്റെ വീട്ടിലെ ഭാര്യ

Thank you. േക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ആർട്ടിസ്റ്റിന്റെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെയ്ക്കും ഗുഡ് നൈറ്റ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു